ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് സെൻട്രൽ ഡിഫൻസ് പുതിയ 42 ആപ്ലിക്കേഷൻ നമ്മുടെ ഡേറ്റ ചോർത്തുന്നുണ്ടെന്ന് പറഞ്ഞൊരു വിവരം പുറത്തു വിട്ടിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചതാണ്. അതായത് ഈ റിപ്പോർട്ട് പ്രകാരം 42 പുതിയ ചൈനീസ് ആപ്ലിക്കേഷനുകളാണ് നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ഫോണിൽ മിക്ക കൂട്ടുകാരും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുമാണ്. പ്ലേ സ്റ്റോറിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ആപ്ലിക്കേഷനാണ്. ഈ അടുത്തിടയ്ക്ക് തന്നെ യുസി ബ്രൗസർ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്ത കാര്യവും പിന്നീട് പ്ലേ സ്റ്റോറിൽ വന്ന കാര്യമെല്ലാം നമ്മൾ അറിഞ്ഞു കാണും. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 42 പുതിയ ആപ്ലിക്കേഷനുകളാണ് നമ്മുടെ ഡേറ്റ കാര്യങ്ങൾ ചോർത്തുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് സൈനികരുടെ ഫോണിൽ നിന്നാണ് ഈ 42 ആപ്ലിക്കേഷനും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സാധാരണ ആൾക്കാർ യുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് 100% ഒരു നിയമം വന്നിട്ടില്ല. പക്ഷേ സൈനികരുടെ ഫോണിൽ നിന്ന് 100% ഈ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ഓർഡർ. അപ്പോൾ നിങ്ങളുടെ സുരക്ഷ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും റിമൂവ് ചെയ്യാനാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ പലതും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം. ഞാൻ ഈ ആപ്ലിക്കേഷനെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞാൻ ബാക്കി ആപ്ലിക്കേഷൻ്റെ പേര് വീഡിയോയിൽ കാണിക്കുന്നതുമായിരിക്കും. അതായത് ഈ 42 ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റിലുള്ളതാണ് വിചാറ്റ്, വിബോ, ഷെയറിറ്റ്, ട്രൂ കോളർ, യു സി ന്യൂസ്, യു സി ബ്രൗസർ, ബ്യൂട്ടി പ്ലസ്, ന്യൂസ് ടോക്ക്, വിവ വീഡിയോ, പാരൽ സ്പേസ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുണ്ട്. ഞാൻ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ്റെ പേരും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലോട്ടും ഷെയർ ചെയ്തെത്തിക്കുക. ഞാൻ നിങ്ങളോട് അതായത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങളെല്ലാം ഒന്ന് സേഫായിട്ടിരിക്കുക. നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നീട് അതായത് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ ഒഴിവാക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫോണിൽ പ്രത്യേകിച്ച് രഹസ്യ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾക്ക് ഒരു കുഴപ്പമില്ല ചോർത്തിയാലും എന്നുള്ള കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതുമാണ്. ഞാൻ എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.